ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് സദാശിശ് സദാശിവൻ. ഞാൻ ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്. കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നതായിരിക്കുന്നു. ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അത് നിങ്ങളെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം നോളജ് ഉണ്ടാവട്ടെ. അതായത് ഞാനിതിൽ വലിയ എക്സ്പെർട്ടായിട്ടല്ല, പക്ഷേ ഈ ഒരു ഫീൽഡിൽ വളരെയധികം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യങ്ങളൊക്കെയാണ്. നമുക്ക് ജോലി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് വളരെ പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതിനെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ചില ക്ലാസ്സുകളായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രൊഡക്ഷൻ ടു ഫയർ ആൻഡ് സേഫ്റ്റി, ദെൻ വാട്ട് ഈസ് സേഫ്റ്റി, ദെൻ സേഫ്റ്റി ഏരിയാസ്, ദെൻ സേഫ്റ്റി ഇംപ്ലിമെൻറ്റേഷൻ, ദെൻ പിന്നെ ഹസാർഡ്സ് ആൻഡ് റിസ്ക്, പിന്നെ HSE, പിന്നെ റീസെൻ്റ്ലി ഞാനിപ്പോൾ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന സേഫ്റ്റി റൂൾസ്. അപ്പം ഇന്ന് പുതിയ ചാപ്റ്ററാണ്, പുതിയ വിഷയമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ സേഫ്റ്റിയും സെക്യൂരിറ്റിയും. ഇത് രണ്ടും കൂടി വളരെ കോറിലേറ്റഡ് ഉള്ളൊരു സബ്ജക്റ്റാണ്. പലരും ഇതിനൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, രണ്ടും ഒന്നു തന്നെയാണ്. അല്ലെങ്കിൽ ചിലർ വേറെ ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ സേഫ്റ്റിക്ക് പകരം സെക്യൂരിറ്റി പറയണം, സെക്യൂരിറ്റിക്ക് പകരം സേഫ്റ്റി പറയണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്ഷണൽ നോളജ് ഇത് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സേഫ്റ്റിയെ പറ്റി നമ്മൾ പഠിച്ചതാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്തോന്നാണല്ലോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫ്രീഡം ഫ്രം എനി ഡേഞ്ചറസ് കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മൾ ആക്സിഡൻറ്റ് വരണം അതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയത്തോ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതും പ്രൊട്ടക്ഷൻ തന്നെ. പക്ഷേ അതും പ്രൊട്ടക്ഷൻ തന്നെ, പക്ഷേ ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് അല്ല. ഇതിലെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്ലാൻഡ് ആയിട്ടുള്ള ഇവൻ്റ്, പ്ലാൻഡ് ആയിട്ടുള്ള ഇവൻ്റ് പർപ്പസലി ഒരു അൺവാണ്ടഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളും അതുപോലെയുള്ള സംഗതികളും വരും. അതിന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റെപ്പുകളാണ് സെക്യൂരിറ്റി സിസ്റ്റം. ഈ സെക്യൂരിറ്റി സിസ്റ്റം എല്ലായിടത്തും ഉണ്ട്. കാരണം അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് പല സ്ഥലത്തും എപ്പോൾ വേണമെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഇൻറ്റൻഷലി വരണ ഇവൻറ്റുകൾ പല സ്ഥലത്തും വരാറുണ്ട്. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളാണ് സെക്യൂരിറ്റി സിസ്റ്റം. ഇൻ്റർനാഷണൽ ലെവലിലും നാഷണൽ ലെവലിലും അവർ സ്റ്റേറ്റ് ലെവലിലും ഈവൻ ഒരു സ്കൂൾ ആൻഡ് കോളേജ് പോലും എല്ലാം ഈ സെക്യൂരിറ്റി സിസ്റ്റം വളരെ ഇമ്പോർട്ടൻറ്റ് സിസ്റ്റമാണ്. ഞാനൊരു എക്സാമ്പിളും കൂടി പറയാം. ഈ നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം വേണ്ട രീതിയിൽ നടന്നില്ലെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യം ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സാമ്പിളാണ്. അതായത് സെപ്റ്റംബർ 11 2011 തോന്നുന്നു വേൾഡ് ട്രേഡ് സെൻറ്റർ, വേൾഡ് ട്രേഡ് സെൻറ്റർ ന്യൂയോർക്കിലാണ്, US ന്യൂയോർക്കിലുള്ള ഒരു വലിയൊരു ബിൽഡിംഗ് ആണ്. അവിടെ പല പല ആൾക്കാരും വന്ന് ട്രേഡിംഗ് ആയിട്ട് വേൾഡിൻ്റെ ട്രേഡിംഗ് നടക്കുന്ന കാര്യമാണ്. അവിടെ ഒരു വലിയ ഒരു ഇൻസിഡൻറ്റ് നടന്നു, ഭയങ്കര ഭയാനകമായിട്ടുള്ള വലിയ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണ്. ഒരു പ്ലെയിൻ വന്ന് അതിനെ ഹിറ്റ് ചെയ്തു. ഏതാണ്ട് കണ്ടമാനം ആൾക്കാർ, മോർ ദാൻ 3000 ആൾക്കാരോളം അവരുടെ ഡെത്തായി. അത് കഴിഞ്ഞ് വെച്ച് കണ്ടമാനം പ്രോപ്പർട്ടി ഡാമേജ് ആയി. ഇതെല്ലാം ഇത് പർപ്പസലി ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുകയാണ് ചെയ്തിരുന്നത്. അതിന് പിന്നീട് ആ ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ തലവനെ പിടിക്കുകയും അവരെ ഡെത്താക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ. അപ്പോൾ ഇതൊരു ടെററിസ്റ്റ് അറ്റാക്ക്, ഇതൊരു സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫെയിലിയറാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും നടന്നിട്ടുണ്ട് ഒരെണ്ണം. 2008 മുംബൈയിലെ താജ്മഹൽ ഹോട്ടലിൽ കുറേ ടെററിസ്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യും, കുറേ ആൾക്കാർ ഡെത്താവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ടെററിസ്റ്റ് അറ്റാക്ക് മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തെറ്റ് വരണം. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ആരെങ്കിലും വീടുകളിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പർപ്പസിലെ ആൾക്കാർ മർഡർ ചെയ്ത് ചെയ്യണു, സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി സിസ്റ്റം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ നമ്മളൊരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ മുതൽ, ഇപ്പോൾ സ്കൂളുകളായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ബിസിനസ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വല്ല കളിസ്ഥലത്തൊക്കെ ആയിക്കോട്ടെ, ഇവിടെ എല്ലായിടത്തും സെക്യൂരിറ്റി സിസ്റ്റമാണ്. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വേണം അതിലെ ആ ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അൺഅതറൈസ്ഡ് ആയിട്ടുള്ള എൻട്രി പെർമിറ്റ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സെക്യൂരിറ്റി സിസ്റ്റം ഇതുപോലെയുള്ള പൊതുസ്ഥലങ്ങളിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ. ഇതുകൂടാതെ തന്നെ നമ്മൾ സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഒക്കെ ഒരുപാട് സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ട്. സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റമാണ് സിമ്പിൾ, നമ്മുടെ പോലീസുകാരൊക്കെ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഓരോ ഇതിന് വേണ്ട നിയമങ്ങൾ പാലിക്കുക, കള്ളന്മാരെ പിടിക്കുക, അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ടെററിസ്റ്റമായിട്ടുള്ള ഗ്രൂപ്പുകാരൊക്കെ നേരത്തെ കണ്ടുപിടിക്കുക, അതുപോലെയുള്ള ഇൻസിഡൻറ്റ്സ് പർപ്പസ്ലി ഇൻറ്റൻ്റലി ചെയ്യുന്ന ഇൻസിഡൻറ്റ് ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവരുടെ സിസ്റ്റം. അത് പോലീസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ CRPF, സെൻട്രൽ റിസർവ് പോലീസ്, അതേപോലെ തന്നെ സ്റ്റേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം നേതാക്കന്മാർക്ക്, അതായത് നമ്മുടെ ഇവർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ അങ്ങനെയൊക്കെ, അതുപോലെ പ്രൈം മിനിസ്റ്റർ, ഇവർക്കിടെ പ്രൊട്ടക്ഷൻ. ഇവരെയൊക്കെ എപ്പോഴും ആരെങ്കിലും ഇതുപോലെ ടെററിസ്റ്റ് ഒക്കെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടും ഈ സെക്യൂരിറ്റി സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ഈ സെക്യൂരിറ്റി സിസ്റ്റത്തെ പറ്റി ഒരു ജസ്റ്റ് ചെറിയ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇപ്പോൾ മിലിറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കംപ്ലീറ്റ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, അതുപോലെ ഓരോ ഇത് ഈ മിലിറ്ററി കംപ്ലീറ്റ് സിസ്റ്റം നമ്മുടെ രാജ്യരക്ഷ, രാജ്യക്ക് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട്, ആ മറ്റുള്ള രാജ്യം മറ്റുള്ള കൺട്രീസിനുള്ള അറ്റാക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ അതിന് വേണ്ടിയിട്ടുള്ള രക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെയുള്ള സെക്യൂരിറ്റിയാണ് ഈ മിലിറ്ററി സിസ്റ്റം. അതിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്, അതുപോലെ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലും ഓരോ സെക്യൂരിറ്റി ഫോഴ്സസ് ഉണ്ട്. ഇതിനെപ്പറ്റി ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് കണ്ടമാനം കൂടുതലായിട്ട് പറഞ്ഞ് സമയം ഇതിൻ്റെ സമയം കളയണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വലിയ സബ്ജക്റ്റാണ്, വലിയ ഏരിയയാണ്. മെയിനായിട്ട് ഈ ആൾക്കാരുടെ കൺഫ്യൂഷൻ വരണം, സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഒന്നല്ലേ, അതിൻ്റെ ക്ലിയറൻസ്, അതിനെപ്പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് വേണം. അത് കാരണമാണ് ഞാനിതിന് ഇത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ, സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് തന്നെ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക. ഇത് സെക്യൂരിറ്റി ഓൾസോ ഒരു പ്രൊട്ടക്ഷനാണ്. ബട്ട് ആ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ മെയ്ഡ് അവർ ഇൻറ്റൻഷനലി എന്തെങ്കിലും സിസ്റ്റം ഇവൻ്റ് വരണം, അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ വാങ്ങുന്നതിനാണ് ഈ സെക്യൂരിറ്റി സിസ്റ്റം. ഇപ്പോൾ ഇൻഡസ്ട്രീസിലൊക്കെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സെക്യൂരിറ്റി സിസ്റ്റത്തെ പറ്റി നമ്മൾ ഡീറ്റെയിലായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇൻഡസ്ട്രീസിൽ എല്ലായിടത്തും ഇപ്പോൾ ഓട്ടോമാറ്റിക് സിസ്റ്റമൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ക്യാമറ സിസ്റ്റത്തെ പറ്റി നിങ്ങൾക്കറിയാം, പല സ്ഥലത്തും ഇപ്പോൾ ഏത് സമയത്തും നമുക്ക് ഇപ്പോൾ ആൾക്കാരെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടൊരു ക്യാമറ പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പോൾ അതിൽ വരുന്ന ഫോട്ടോസൊക്കെ കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്തിരിക്കും. അത് ആരൊക്കെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത ആൾക്കാർ വന്നിരിക്കുന്നത്, അല്ലെന്തെങ്കിലും തെറ്റ് നടന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള സിസ്റ്റം. ഇത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫീൽഡിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള ജോലി സാധ്യതയാണെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ സേഫ്റ്റി സിസ്റ്റത്തെക്കാളും ഇത് സെക്യൂരിറ്റി സിസ്റ്റത്തിൽ ഇഷ്ടം പോലെ എയർപോർട്ടിൽ ഇഷ്ടം പോലെ സ്റ്റാഫിന് ആവശ്യമുണ്ട് സെക്യൂരിറ്റി നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻഡസ്ട്രീസിൽ, അതുപോലെ തന്നെ ഈ പോലീസിൽ, അത് സ്റ്റേറ്റ് ഇതിന് വേണ്ടിയിട്ട് സെൻട്രൽ റിസർവ് പോലീസിൽ, അതുപോലെ തന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ ആർമിക്ക് വേണ്ടിയിട്ട്, ഇങ്ങനെ എല്ലാ ഫീൽഡിലും നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി സിസ്റ്റം വളരെയധികം ജോലി സാധ്യതകളുള്ള ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഏജൻസികൾ തുറന്നിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ കിട്ടണം, ഒരു പർപ്പസ് ഒരു മർഡർ നടത്തുന്നു, അതെന്തുകൊണ്ടാണ് നടന്നത്, അതിനിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രത്യേകമുണ്ട്. അപ്പോൾ അവർക്ക് പറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഇതിൽ ട്രെയിൻ ചെയ്തിട്ട് ആയിട്ടുള്ള പ്രത്യേകം പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ വിശദീകരിക്കണില്ല. ഓരോ ഏരിയയിൽ പറ്റി വേണമെങ്കിൽ നമ്മളത് പ്രത്യേകം ഓരോന്ന് എടുത്തെടുത്ത് പ്രത്യേകം പറയേണ്ടി വരും. അത് വലിയൊരു സബ്ജക്റ്റാണ്, അത് നമ്മുടെ ഈ സ്കോപ്പിൽ ഇപ്പോൾ തൽക്കാലം എത്തി നമ്മൾ കൂട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സെക്യൂരിറ്റിയും അതുപോലെ തന്നെ സേഫ്റ്റിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി. ഇത് രണ്ടും രണ്ടാണ്, രണ്ടും പ്രൊട്ടക്ഷൻ തന്നെയാണ്. അപ്പോൾ അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക. പല ഈവൻ പല അറിവുള്ള ആൾക്കാർ പോലും ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഉപയോഗിക്കുന്നു. അത് അതിൻ്റെ കൺസെപ്റ്റ് കറക്റ്റ് ക്ലിയർ അല്ലാത്ത കൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ക്ലാസ് ഞാൻ കണ്ടമാനം നീട്ടണില്ല. ഈ ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്തട്ടെ. ഇനിയും അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് പിന്നീട് ഞാൻ വരാം. പിന്നെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് തരാം. ഇതൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്, ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് കാരണം എൻ്റെ വീഡിയോ നിങ്ങൾ തുടർച്ചയായി കാണുക, അത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിനെ
ബെൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് ഐറ്റം ബെല്ലും അമർത്തുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടി നോളജ് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലം നിർത്തട്ടെ. എല്ലാവർക്കും ഒരു ഹെൽത്തി, സേഫ് ആൻഡ് ഹാപ്പി ഡേ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഹാപ്പി ഡേ, ഹാപ്പി ആൻഡ് സേഫ് ആൻഡ് ഹെൽത്തി ഡേ ഉണ്ടാവട്ടെ. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു.